ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പ്രധാന രാജ്യത്ത് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഏഴ് കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വർഷത്തെ കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് അണ്ടർ നയന്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും രാജ്യത്തിന്റെ വളർച്ചയിൽ കൃഷിക്ക് നിർണായക പങ്കുണ്ടെന്നും കർഷകരുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അറുപത്തിരണ്ടാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി ഉയർന്നുവരുമ്പോൾ ആ യാത്രയുടെ മുൻനിരക്കാർ കർഷകരായിരിക്കുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കർഷകരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ഉറപ്പാക്കാനും കൂടുതൽ നടപടി വേണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും ഛബുവായിൽ മുന്നൂറ് കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആഹാർ അനുദാൻ പദ്ധതിയുടെ പ്രതിമാസ ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്യും മധ്യപ്രദേശിലെ പ്രത്യേക പിന്നാക്ക ഗോത്ര വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണത്തിനായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്നതാണ് പദ്ധതി കൂടാതെ സ്വാമിത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രേഖകൾ വിതരണം ചെയ്യും പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജനയ്ക്ക് കീഴിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഗ്രാമങ്ങൾക്കായി അമ്പത്തി കോടി രൂപയും പ്രധാനമന്ത്രി കൈമാറും മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു ചൌധരി സിംഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ വിവിധ തലങ്ങളിൽ വിപുലമായി സേവിച്ച ഭരണാധികാരിയാണ് പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായ പി വി നരസിംഹറാവു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ചൌധരി സിംഗ് രാജ്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്കാണ് ഭാരത് രത്ന സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയിലെ കാർഷിക മേഖല വെല്ലുവിളികൾ നേരിട്ട സന്ദർഭങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നിർണായക പങ്കുവഹിച്ച വൃക്തിയാണ് എം എസ് സ്വാമിനാഥനെന്ന് ശ്രീ മോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ദേശീയ ഗോത്രോത്സവമായ ആദ്യ മഹോത്സവ് രണ്ടായിരത്തിനാല് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും ഗോത്രകാര്യമന്ത്രി അർജുൻ മുണ്ട ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും രാജ്യത്തിന്റെ ഗോത്ര പാരമ്പര്യത്തിന്റെ സമ്പന്നമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിധത്തിലാണ് ആദ്യ മഹോത്സവ് സംഘടിപ്പിക്കുക ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മേള ഈ മാസം പതിനെട്ട് വരെ നീളും ഗോത്രകലകൾ കരകൌശല വസ്തുക്കൾ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വൈവിധ്യമാർന്ന സമ്മേളനമായിരിക്കും ആദ്യ മഹോത്സവത്തിൽ ഉണ്ടാവുക മുന്നൂറിലധികം സ്റ്റാളുകൾ മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗോത്രകാര്യ മന്ത്രാലയം അറിയിച്ചു കൂടാതെ രാജ്യത്തുടനീളമുള്ള ആയിരം കരകൌശല വിദഗ്ധർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആദിവാസി ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടു പൊതുജനങ്ങൾക്ക് മേളയിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രദർശനശാലകളിൽ സന്ദർശകരെ അനുവദിക്കുക ന്യൂസ് ഡെസ്ക് ആകാശവാണി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രത്തിന്മേൽ പാർലമെന്റിൽ ഇന്നലെ ചർച്ച നടത്തി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് വസ്തുതാപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെയാണ് ധവളപത്രം ഇറക്കിയതെന്ന് ധനമന്ത്രി പറഞ്ഞു രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളുടെയും അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ള രേഖയാണ് ഇതെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ആർഎസ്പിയുടെ എൻ കെ പ്രേമചന്ദ്രനും ടിഎംസി നേതാവ് സൌഗതാറേയും ധവളപത്രത്തിനെതിരെ ബദൽ പ്രമേയം അവതരിപ്പിച്ചു പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിച്ചത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ എന്നിവ നടത്തുന്ന പരീക്ഷകളാണ് ഇതിൽ ഉൾപ്പെടുക പൊതുപരീക്ഷകളിൽ കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും കൊണ്ടുവരികയാണ് ബില്ലിന്റെ ലക്ഷ്യം ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ക്രമക്കേടുകൾ കാണിക്കുന്നവർക്ക് മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കും ബില്ലിന് കീഴിൽ വരുന്ന എല്ലാ ക്രമക്കേടുകളും ജാമ്യം ലഭിക്കാത്ത കുറ്റമാകും അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യും അയോധ്യ ക്ഷേത്ര നിർമ്മിതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉൾപ്പെടെയുള്ളവയാണ് സഭ ചർച്ച ചെയ്യുക ബിജെപി ആയ സത്യപാൽ സിംഗ് ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങിയവർ വിഷയം ഉന്നയിക്കും കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎർ ന്യൂസ് അണ്ടർസ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം ദൃഢത സ്ഥിരത തുടർച്ച എന്നിവയാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ ടൈംസ് ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിന് ഇന്ത്യയിലുള്ള വിശ്വാസം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് ഇന്ത്യയുടെ സമയമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുക എന്നത് തന്റെ സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും ശ്രീ മോദി പറഞ്ഞു വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തുടനീളം തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രേറ്റ് രജിസ്ട്രേഷൻ എന്നാണ് കമ്മീഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചായിരത്തി മുതൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ആറ് ശതമാനം വർദ്ധനവുണ്ടായിട്ടുണ്ടെന്നും ഒരു മാസം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേക സംഗ്രഹ പുനരവലോകനത്തിൽ സ്ത്രീ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പുരുഷ വോട്ടർമാരെ മറികടന്നതായും കമ്മീഷൻ വ്യക്തമാക്കി ഇടയിൽ പ്രായമുള്ള രണ്ടു കോടിയിലധികം പേരെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടു് ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കും മറ്റ് ഭവന പദ്ധതികൾക്കും കീഴിൽ ഗുജറാത്തിൽ ഉടനീളം നിർമ്മിച്ച ഒന്ന് ദശാംശം മൂന്ന് ലക്ഷത്തിലധികം വീടുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും ഗുജറാത്തിലെ എല്ലാ ജില്ലകളിലുമായി നൂറ്റിയൺപതിലധികം കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പരിപാടിയുടെ ഭാഗമാകും കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമായി തിരുവനന്തപുരത്തെ രണ്ടാം ഘട്ട പര്യടനം ഈ മാസം വരെ തുടരും പരിപാടിയോട് പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധന ക്യാമ്പ് കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം എന്നിവ നടന്നു ഈ വർഷത്തെ കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് ഡിജി കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജി കേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥം നാളെ മുതൽ ഈ മാസം പതിനെട്ട് വരെ സംസ്ഥാനത്ത് ഡിജി വാരമായി ആഘോഷിക്കും നാളെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമുള്ള എല്ലാ വാർഡുകളിലും ഡിജി സഭ ചേരും ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിലാണ് മത്സരം രണ്ടാം സെമിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ ഫൈനലിൽ എത്തിയത് ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയിരുന്നു ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ പതിനൊന്നാമത് പതിപ്പിനുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുന്നു അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടക്കുന്ന ഉച്ചകോടി ഭാവി ഗവൺമെന്റുകളുടെ രൂപപ്പെടുത്തൽ എന്ന വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക ഇന്ത്യ തുർക്കിയെ ഖത്തർ എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയുടെ ഭാഗമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ തടവിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തഹ്രിഖ് ഇ ഇ ഇൻസാഫ് പാർട്ടിയുമായി ബന്ധമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പിടിഐയുമായി ബന്ധമുള്ളവരടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇതുവരെ സീറ്റുകൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടി എഴുപത് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അൻപത്തിരണ്ട് സീറ്റുകൾ നേടി ഇന്ന് ദേശീയ വിരവിമുക്ത ദിനം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണത്തോടനുബന്ധിച്ച് ഒന്നുമുതൽ പത്തൊൻപത് വരെ വയസ്സുള്ള കുട്ടികൾക്ക് ആൽബം ഡസോൾ ഗുളികകൾ നൽകും കേരളത്തിൽ ഈ മാസം എട്ടിന് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ലോക പുസ്തകമേളയ്ക്ക് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ ഇന്ന് തുടക്കമാകും ഭരത് മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഒമ്പത് ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ പബ്ലിക്കേഷൻ വിഭാഗം പ്രതിവർഷ റഫറൻസ് മാനുവലായ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉൾപ്പെടെയുള്ള പുസ്തക ശേഖരങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കും രാജ്യത്ത് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വികസിത് ഭാരത് വികസിത് ഗുജറാത്ത് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തുടനീളം തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വർഷത്തെ കേരള പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി എം ഡി രാജേഷ് അണ്ടർ നയന്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം